ചിറയിൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിനും പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്കും തുടക്കം കുറിച്ചു. വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് പരിസരം ശുചീകരിച്ചുകൊണ്ടുമാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മഴക്കാലപൂർവ്വ ശുചീകരണത്തോടനുബന്ധിച്ച് ചിറയിൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള 2 ഏക്കർ സ്ഥലവും ഓഫീസ് സമുച്ചയവും ശുചീകരിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾ ചിറയിൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫിറോസ് ലാൽ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷ കവിതാ സന്തോഷ് സ്വാഗതവും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മണികണ്ഠൻ, ജോസഫിൻ മാർട്ടിൻ, ജനപ്രതിനിധികളായ എ എസ് ശ്രീകണ്ഠൻ, മോഹൻ കെ, ജയശ്രീ, ശ്രീകല, ജയ ശ്രീരാമൻ, ബി ഡി ഒ എൽ ലെനിൻ, ജോയിന്റ് ബി ഡി ഒ രാജീവ് എസ് ആർ, ജി ഇ ഒ ഗോപകുമാർ, ഡോൺ എസ് കെ എന്നിവർ സംസാരിച്ചു. കൊറോണ എന്ന മഹാമാരി പടർന്നു പിടിക്കുന്ന ഈ കാലയളവിൽ ഇതോടൊപ്പം കൊതുകുജന്യ ജലജന്യ സാംക്രമിക രോഗങ്ങളായ ഡെങ്കിപ്പനി, എലിപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങിയ രോഗങ്ങൾ വരാതിരിക്കുന്നതിനുള്ള മുൻകരുതൽ എന്ന നിലയിലാണ് ഓഫീസും പരിസരവും ശുചീകരിച്ചത്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ പ്രസിഡന്റും ബി ഡി ഒയും ചേർന്ന് ഫലവൃക്ഷത്തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്ന് കേരളത്തിലെ നടപ്പാക്കുന്ന മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ജൂൺ മാസം 4, 5, 6 തീയതികളിൽ 9-ാം തീയതി വരെ ഒരാഴ്ചക്കാലം കൊണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്കാണ് സംസ്ഥാന ഗവൺമെന്റ് നമുക്കറിയാം. ഈ സാഹചര്യത്തിൽ വിവിധ തരത്തിലുള്ള സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. വമ്പിച്ച മഹാമാരി നമ്മുടെ പ്രധാനപ്പെട്ട മനുഷ്യരുടെ ജീവിതം കവർന്നെടുത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള മഴക്കാലപൂർവ്വ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, മഴക്കാലങ്ങളിൽ ഉണ്ടാകുന്ന സാങ്കേതിക രോഗങ്ങൾ പടർന്നു പിടിക്കാതിരിക്കാനുള്ള മുൻകരുതലാണ് സംസ്ഥാന ഗവൺമെന്റ് പ്രദേശ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മാത്രമല്ല, ലോക പരിസ്ഥിതി ദിനമാണ് ജൂൺ 5. അതിന്റെ മുന്നോടിയായി സംസ്ഥാനത്തുടനീളം വൃക്ഷത്തൈകൾ വെച്ച് പിടിക്കുകയും നമ്മുടെ പച്ചപ്പ് കാത്തുസൂക്ഷിക്കുകയും ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട പ്രവൃത്തികളിലൊന്നാണ്. അതിന് കർമ്മാന്തരിതരായി ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും സർക്കാർ സംവിധാനത്തിൽ ഉണർന്നു പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ്. അതിനുള്ള പല ആശംസകളും നേരുക എന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് നമുക്ക് പ്രഖ്യാപിക്കാനുള്ളത്. കേരള സർക്കാരിൻ്റെയും പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ പ്രദേശ സംഘടന വകുപ്പ് ചേർന്നുകൊണ്ട് നമ്മുടെ ഈ കോവിഡ് കാലഘട്ടത്തിൽ എല്ലാവരും കോവിഡിനെ കൂടി കേന്ദ്രീകരിക്കുമ്പോൾ നമുക്ക് എല്ലാ വർഷവും വരാറുള്ള ഡെങ്കിപ്പനി, എലിപ്പനി അങ്ങനെയുള്ള മാരക രോഗങ്ങൾ, പൊതുജന്യം ജലജന്യ രോഗങ്ങൾ കടന്നു പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മുടെ എല്ലാ വർഷവും ചെയ്യുന്ന മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ വർഷം കൂടുതൽ കാര്യക്ഷമമായി ശാസ്ത്രീയമായ രീതിയിൽ 3 ദിവസങ്ങളിൽ 4-ാം തീയതികളിൽ ഓഫീസും പരിസരവും വൃത്തിയാക്കലും, 5-ാം തീയതി എന്ന് പറയുമ്പോഴത്തേക്കും പൊതുസ്ഥലങ്ങളിൽ വൃത്തിയാക്കലും, 6-ാം തീയതി ഓരോരുത്തരും അവരവരുടെ വീടുകളിലെ ഉള്ള കൊതുക് കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളും അഴുക്കിയാലുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വൃത്തിയാക്കലെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറേയേറെ നമുക്ക് ഈ പരിസരവും മറ്റു കാര്യങ്ങളും വൃത്തിയാകുകയും ചെയ്യും. അതിൻ്റെ ഭാഗമായി നമുക്ക് കൊതുകിൻ്റെ ഇടപെടലുകൾ പോലെ നശിപ്പിക്കാൻ കഴിയും. അതിൻ്റെ ഭാഗമായി നമുക്ക് ഈ സാംക്രമിക രോഗങ്ങളുടെ അളവ് കുറയ്ക്കാൻ കഴിയും. അങ്ങനെ ഡെങ്കി, എലിപ്പനി പോലുള്ള മാരക രോഗങ്ങൾ കടന്നിരിക്കാതെ സൂക്ഷിക്കുന്നുണ്ട്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. എച്ച് പി ന്യൂസ്, ചിറയിൻകീഴ്.